ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവദാസന്മാരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. തിരുകൃപയാൽ ഒരു കർത്തൃ ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് സമ്മാനിച്ചു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉണരാനും ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാനും കർത്താവിനോട് ആലോചന ചോദിക്കുവാനും ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നിന്ന് ഓരോ ദിവസത്തേക്കുള്ള ദൈവത്തിൻ്റെ ദൂതുകൾ ദൈവം നമുക്ക് തരുവാനും ഒക്കെ ഇടയാക്കുന്നതോർത്ത് സ്വർഗവുമായി ദൈവവുമായി ആത്മീകതയുമായി ഇത്ര കണ്ടൊരു ബന്ധം, ഇത്ര വിലയേറിയ ബന്ധം ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ പുകഴ്ത്തുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതൊന്നും ഒരാവശ്യമല്ല എന്ന് വരുമ്പോൾ ഓരോ ദിവസവും ദൈവത്തെയും ദൈവസാന്നിധ്യത്തെയും ദൈവവചനത്തെയും ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്ന മനോബോധത്തോടെ ഈ ഊഷരൻ്റെ ഭൂമിയിൽ ജീവിതം കഴിച്ചു കൂട്ടാൻ സ്വർഗസ്ഥനായ ദൈവം നമുക്ക് തന്ന കാഴ്ചപ്പാടിനായി നമുക്കൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആ കൂടെ നമ്മെ കരുതുന്ന ദൈവത്തെ, നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തെ, നമുക്കാവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം തന്ന് നമ്മെ ധൈര്യപ്പെടുത്തുന്ന മഹാദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്നും സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വാക്യം വായിക്കുന്നു. ലളിതമായ, വളരെ ലളിത സുന്ദരമായ ഒരാത്മീക സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തന പുസ്തകം 18:18 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 18:18. എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു, അവിടുന്ന് എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവരെന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു, അവിടുന്ന് എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ദാവീദ് രാജാവിൻ്റെ ഒരനുഭവ സങ്കീർത്തനമാണ് 18:18. അതിൽ നിന്ന് പല പ്രാവശ്യം കൊച്ചു കൊച്ചു വാക്കുകളോ വാക്യങ്ങളോ എടുത്ത് നമ്മളിതുപോലെ അനുദിന ധ്യാന ചിന്തയിൽ ആത്മീക സന്ദേശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്നും വളരെ പരിചിതമായിരിക്കുന്ന, ഒത്തിരി പ്രാവശ്യം വായിക്കുകയും ചിലപ്പോഴൊക്കെ പ്രഭാഷണങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഈ 18 ഇന്നും ധ്യാനിക്കുമ്പോൾ ആർക്കൊക്കെയോ വേണ്ടി ദൈവത്തിൻ്റെ ഹൃദ്യമായിരിക്കുന്ന ആത്മീക ദൂതുകൾ പങ്കുവയ്ക്കാൻ ഇത് ധാരാളം മതിയാകുമെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിന് പ്രേരണ തന്നുകൊണ്ട് പരിചിതമായിരിക്കുന്ന വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ ആഴമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനകത്ത് നിന്ന് ദൈവം നമ്മോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദാവീദ് ഇവിടെ പറയുന്നു, എൻ്റെ അനർത്ഥ ദിവസത്തിൽ. ഒന്നാമത്തെ കാര്യം, മനുഷ്യജീവിതത്തിലെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പല ദിവസങ്ങളെക്കുറിച്ച് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ദിവസത്തെ അനർത്ഥ ദിവസമെന്നാണ് വിളിച്ചിരിക്കുന്നത്. ദാവീദ് ഒരു രാജാവാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും എളിയ സ്ഥാനത്ത് നിന്ന് ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തു വരുവാൻ ദൈവമായ കർത്താവ് അവസരം കൊടുത്തൊരു ഭക്തനാണ്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കാലങ്ങളോളം കാട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒത്തിരി ശത്രുഭയം നിമിത്തം അദ്ദേഹം വിങ്ങി വിങ്ങി കരഞ്ഞിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി വന്ന വലിയ വിപത്തുകളുടെ നടുവിൽ കരയാൻ കണ്ണീരില്ലാതെ തറയിൽ ഇരുന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം പച്ചയ്ക്ക് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിലെ എത്ര വലിയ മനുഷ്യനാണെങ്കിലും പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ ആടി ഉലഞ്ഞ സന്ദർഭങ്ങൾ, അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ദാവീദ്. അദ്ദേഹം പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ അനർത്ഥ ദിവസങ്ങൾ, എന്തൊക്കെ ചെയ്തിട്ടും കൊടുങ്കാറ്റ് ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്നത് പോലെ വരുന്ന സന്ദർഭങ്ങൾ. ബൈബിളിൽ മറ്റ് ചില ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കഷ്ട ദിവസം, ദുർദിവസം, ഇങ്ങനെയൊക്കെയുള്ള ചില ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരും വ്യാമോഹിക്കരുത് നമ്മുടെ എല്ലാ ദിവസങ്ങളും ഒരുപോലെ ആയിരിക്കുമെന്ന്. ശോധനകളുള്ള, കഷ്ടങ്ങളുള്ള, നമുക്കൊരു എതിരാളിയും പ്രതിയോഗിയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം തന്നെ പലപ്പോഴും തീച്ചുളയ്ക്കകത്ത് നമ്മളെ ഉരുക്കിയെടുക്കുന്നത് പോലെ ചില സന്ദർഭങ്ങളിൽ നമ്മളെ ഉരുക്കാൻ വിട്ടുകൊടുക്കും. നമ്മുടെ കീടം നീങ്ങാൻ, നമ്മുടെ നിഗളം മാറാൻ, നാം ദൈവത്തിന് കൊള്ളാവുന്നവരാകാൻ, ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ ദൈവം നമ്മളെ ബാലശിക്ഷയിൽ കൂടെ കടത്തിവിടും. ശോധനകൾ നമുക്ക് തരും. നമ്മുടെ വിശ്വാസ വർധനയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില പ്രതിസന്ധികൾ ദൈവം സൃഷ്ടിച്ചെന്നിരിക്കും.
ആ ദിവസങ്ങൾക്കെല്ലാം വിവിധ പേരുകൾ വിശുദ്ധ ബൈബിളിൽ ഭക്തന്മാർ സമ്മാനിച്ചിട്ടുണ്ട്. ഇവിടെ അനർത്ഥ ദിവസം വന്നു. അനർത്ഥ ദിവസത്തിൽ എന്തോ സംഭവിച്ചു. എവിടെ നിന്നൊക്കെയോ ശക്തമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. അനർത്ഥ ദിവസത്തിൻ്റെ പ്രത്യേകത, നമുക്ക് വിരോധമായി പ്രതീക്ഷിക്കാത്ത ആളുകൾ പോരാട്ടം നടത്തിയെന്നിരിക്കും, ആക്രമണങ്ങൾക്ക് വിധേയപ്പെടേണ്ടി വന്നിരിക്കും. അങ്ങനെയാണല്ലോ വാക്യം പറയുന്നത്, അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. പലരാക്രമിച്ചു. ആക്രമണം ഭയാനകവും ഭീതിജനകവും നൊമ്പരം നൽകുന്നതുമായിരുന്നു. പക്ഷേ അടുത്ത വാചകം, നമുക്കൊരു ദൈവമുണ്ടെങ്കിൽ, നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, നമുക്ക് ദൈവഭക്തി ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, ആത്മീയത്തിൽ നമ്മൾ വീര്യമുള്ളവരാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവിക ബോധത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, നിത്യതയെ ലക്ഷ്യമാക്കി ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി വേദപുസ്തകത്തിലെ പ്രമാണങ്ങൾ അംഗീകരിച്ചും കൽപ്പനകൾ ദൈവസന്നിധിയിൽ അംഗീകരിച്ചും ജീവിക്കുന്നവരാണെങ്കിൽ, ഈ അനർത്ഥ ദിവസത്തിലും നമ്മളെ ആക്രമിക്കാൻ ചിലർ വട്ടം കൂടുന്ന സന്ദർഭങ്ങളിലും നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രയോജനം ഈ ഭക്തൻ എഴുതി വച്ചിരിക്കുക, ഈ അനർത്ഥ ദിവസത്തിൽ, ആക്രമണം നേരിട്ട ദിവസത്തിൽ യഹോവ എനിക്ക് തുണയായി വന്നു. ഹാലലൂയ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാം, അനർത്ഥ ദിവസങ്ങൾ ആയുസ്സിൽ വരുന്നത് എന്തുകൊണ്ട്, അതെന്താണ് പ്രശ്നം, അതിൻ്റെ മൂലകാരണം എന്താണ്, ഇതൊക്കെ നാം കൂലങ്കുക്ഷമായി തപ്പി അന്വേഷിക്കുകയും, എന്നെ ആക്രമിച്ചു, അവൻ ഇന്നവനാണ്, പ്രതികാരം നടത്തണം, അവനോട് ചോദിക്കണം, ദൈവം ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമരമുറകൾ പോലെ പ്രാർത്ഥനാ അന്തരീക്ഷത്തെ മാറ്റുകയും ചെയ്യുന്നത് മനുഷ്യത്വത്തിൻ്റെ ഒരു ബലഹീനതയാണ്. എന്നാൽ ഈ ഭാഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്, ചിലപ്പോൾ ജീവിതത്തിൽ അനർത്ഥ ദിവസങ്ങൾ വന്നേക്കാം, ഒട്ടും പ്രതീക്ഷിക്കാത്തവർ ആക്രമിച്ചു വന്നേക്കാം, ആക്രമണം നടത്തിയേക്കാം. നമ്മളൊരിക്കലും സ്വപ്നത്തിൽ വിചാരിക്കാത്ത സമയത്ത്, നമ്മളൊരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ചിലർ നമ്മെ ആക്രമണങ്ങൾക്ക് വിധേയപ്പെടുത്തിയേക്കാം. ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത് ഒരുപക്ഷെ ഒരു ജ്ഞാനിക്ക് നല്ലതായിരിക്കാം. എന്നാൽ ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഭക്തൻ, ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്ത് അനർത്ഥം നേരിട്ടാലും, ഏത് ആപത്തും ആക്രമണം നടന്നാലും, ആ സന്ദർഭത്തിൽ ആരൊക്കെ മാറിപ്പോയാലും, എൻ്റെ ദൈവം എന്നെ തുണയ്ക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശൂലം പോലെ കുത്താൻ സാത്താൻ്റെ ദൂതൻ ധന്യനായ പൗലോസിനെതിരെ ശൂലം പിടിച്ചു നിൽക്കുകയും ഇടയ്ക്കിടയ്ക്ക് കുത്തുകയും ചെയ്യുമ്പോൾ, ആ കുത്തെന്തുകൊണ്ട്, കുത്താൻ നിർത്തിയത് ആര് എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ അപ്പുറം, ഈ കുത്തലിൻ്റെ നടുവിലും എൻ്റെ ദൈവം കൃപയുമായി എൻ്റെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് ആ മനുഷ്യനെ ചെറുതായിട്ടൊന്നുമല്ല സഹായിച്ചത്. പ്രശ്ന കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നത് ഒരു നല്ല ചോദ്യമാണ്. പക്ഷേ ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം എപ്പോഴും കിട്ടണമെന്നില്ല. അതിനേക്കാൾ നല്ലൊരു അന്വേഷണം, എൻ്റെ കഷ്ടതയിൽ എൻ്റെ കർത്താവ് എന്നെ തുണയ്ക്കുന്നുണ്ടോ, എൻ്റെ കൂടെ ദൈവം നിൽക്കുന്നുണ്ടോ, എൻ്റെ ശോധനാവേളയിൽ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കുന്നുണ്ടോ എന്നത് നമ്മുടെ ജീവിതത്തിന് ഒത്തിരി ധൈര്യം നൽകുന്നതാണ്. ഇവിടെ ദാവീദ് പറയുന്നു, എൻ്റെ അനർത്ഥ ദിവസത്തിൽ ഒത്തിരി പേരെന്നെ ആക്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇന്നും ഇങ്ങനെ ശേഷിക്കാൻ, 18 സങ്കീർത്തനം എഴുതത്തക്ക രീതിയിൽ ഞാൻ കരുത്തു പ്രാപിച്ച് നിൽക്കാൻ കാരണം, എൻ്റെ അനർത്ഥ ദിവസത്തിൽ എൻ്റെ ദൈവം എന്നെ തുണച്ചു. എൻ്റെ പോരാട്ട ദിവസങ്ങളിൽ, ആക്രമണം നടന്ന ദിവസങ്ങളിൽ, ഞാൻ ആക്രമണങ്ങൾ നേരിട്ട ദിവസങ്ങളിൽ എന്നെ തുണച്ചത് സ്വർഗത്തിലെ ദൈവമായിരുന്നു. അടുത്ത വാചകം ഏറ്റവും ശ്രേഷ്ഠമാണ്. ആക്രമണാനന്തരം, എൻ്റെ അനർത്ഥ ദിവസത്തിനപ്പുറം ഞാനെന്തായിരുന്നു, എനിക്കെങ്ങനെയായിരുന്നു അവസ്ഥ, അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അടുത്ത വാചകം ഇങ്ങനെയാണ്, ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ദൈവം നമ്മെ തുണയ്ക്കുന്നുണ്ടെങ്കിൽ, അനർത്ഥ ദിവസത്തോടുകൂടെ നമ്മൾ ചുരുങ്ങി ചുരുങ്ങി പ്ലാസ്റ്റിക് കടലാസ് തീ കാണുമ്പോൾ ചുരുണ്ടുകൂടി ഒന്നുമല്ലാതായി പോകുന്നത് പോലെ ചുരുണ്ടുപോയി എന്നല്ല, ആക്രമണങ്ങൾ നേരിട്ടതിന് ശേഷം ഞാൻ ആകപ്പാടെ തളർന്നു. ഞാനൊരു ചെറിയ കുപ്പിക്കകത്ത് അകപ്പെട്ട് അടച്ചു വയ്ക്കപ്പെട്ടതുപോലെ ഒതുങ്ങിപ്പോയി എന്നല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ആക്രമണാനന്തരം എനിക്കൊരു വിശാലതയുണ്ട്. എൻ്റെ ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നിരിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവമുള്ളവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് പ്രിയരും പ്രിയങ്കരുമാണെങ്കിൽ, ഞാനൊരു കാര്യം പറയാം,
ആരൊക്കെ നിങ്ങൾക്ക് വിരോധമായി ആക്രമണം അഴിച്ചുവിട്ടാലും അനർത്ഥ ദിവസങ്ങൾ നിങ്ങളുടെ കഴുത്തിൽ മാല പോലെ തൂങ്ങിക്കിടന്നാലും ആ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ആക്രമണ ദിവസത്തിന് ശേഷം, ഈ അനർത്ഥ ദിവസത്തിന് ശേഷം ഒരു വിശാലതയുണ്ടാകും. ഈ ദിവസങ്ങൾ നിങ്ങളുടെ അനർത്ഥ ദിവസങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എവിടെ നിന്നൊക്കെയോ ഒളിപ്പോരുകൾ പോലെ കാണാമറയത്തിൽ നിന്ന് ആക്രമണങ്ങൾ ഞാൻ നേരിടുന്നു, എൻ്റെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ആ വ്യഥകൾ നേരിടുന്നു എന്നൊരു വല്ലാത്ത വിഷമം നിങ്ങൾക്കുണ്ടോ? 2024 കയറിയതിന് ശേഷം, അല്ല ചിലപ്പോൾ 1.5 വർഷമായി, ഒരു വല്ലാത്ത അസ്വസ്ഥത. ആരും വിചാരിക്കാത്തവർ ശത്രുവിനെ പോലെ ഇടപെടുകയും അവരാക്രമിക്കാൻ വേണ്ടി കരുക്കൾ നീക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി എൻ്റെ ലൈഫിലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ അവരോട് പിണങ്ങാതെ, നിങ്ങൾ അതിൻ്റെ പുറകെ പോകാതെ, നിങ്ങൾ ദൈവം തുണയായി വരും നിങ്ങളുടെ കഷ്ടകാലത്ത്, നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ, നിങ്ങളുടെ ആക്രമണ ദിവസത്തിൽ, നിങ്ങളുടെ യുദ്ധ ദിവസത്തിൽ നിങ്ങളെ തുണയ്ക്കാൻ സ്വർഗത്തിലെ ദൈവം വരും. ഈ യുദ്ധം തീരും, ഈ ആക്രമണം അവരവസാനിപ്പിക്കും. ദൈവം കൂടെയുണ്ടെങ്കിൽ ദിവസങ്ങൾക്ക് മാറ്റം വരും, നല്ല ദിവസങ്ങൾ വരും, ദുർദിവസങ്ങൾ മാറും. അത് കഴിയുമ്പോൾ സ്വർഗമൊരുക്കിയ ഒരു വിശാലത, തീർച്ചയായും ഒരു വിശാലത. ഞാൻ ഇങ്ങനെ നിങ്ങളെ ആശംസിച്ച് നിർത്തട്ടെ. ഈ കർത്തൃദിവസത്തിൽ ഈ കഷ്ടതയുടെ അപ്പുറം നിങ്ങൾക്കൊരു വിശാലതയുണ്ട്. ദൈവം അത് നിങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരും. ദൈവം അത് ചെയ്യും. ഈ യുദ്ധത്തിന് ശേഷം, ഈ പോരാട്ടത്തിന് ശേഷം, ഈ ആക്രമണത്തിന് ശേഷം നിങ്ങൾക്കൊരു വിശാലതയുണ്ട്. അത് കളയരുതേ. ദൈവം തുണയായി വരും. ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നു ബാക്കി ദൈവം തെളിയിക്കും. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, മനുഷ്യജീവിതം നേരിടേണ്ടി വരുന്ന ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭക്തന്മാരായി ജീവിക്കുന്നവർ നേരിടുന്ന വലിയ വലിയ വിപത്തുകൾ, അതിൻ്റെ നടുവിൽ സഹായകനും കരുതുന്നവനും കാക്കുന്നവനുമായി കൂടെയുള്ള മഹാദൈവത്തിന് സ്തോത്രം. എത്രയോ ദൈവഭക്തന്മാർക്ക് അവരുടെ കഷ്ടതയുടെ തീച്ചുളയിൽ അവരെ വളഞ്ഞിട്ടാക്രമിച്ച ഈ ലോകശക്തിയുടെ നടുവിൽ എൻ്റെ ദൈവം തുണയായി വന്നത്, അതിനുശേഷം അവർക്കുണ്ടായ വിശാലത ഞങ്ങളിൽ പലരും അനുഭവിച്ചിട്ടുണ്ട്. ഈ സത്യം ഈ സങ്കീർത്തനത്തിലൂടെ ആ ഭക്തൻ പറഞ്ഞു. ഞാനിന്നത് ലോകത്തിലിത് കേൾക്കുന്ന അനേകരോട് ഈ മീഡിയയിലൂടെ പറഞ്ഞു. ഇത് വിശ്വസിക്കുന്ന ജനത്തിന് ഒരു ശുഭകാലം വരട്ടെ, ഒരു വിശാലത വരട്ടെ. ആക്രമണാനന്തരം അനുഗ്രഹത്തിൻ്റെ നാളുകൾ സ്വർഗം വരുത്തട്ടെ. ഞങ്ങളത് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.